യാത്രക്കാരെ കുത്തിനിറച്ചു വന്ന സ്വകാര്യ ബസ് നാട്ടുകാരും ഓട്ടോറിക്ഷ ഡ്രൈവർമാരും ചേർന്ന് തടഞ്ഞു. എറണാകുളം പുത്തൻകാവിൽ രാവിലെയാണ് സംഭവം. ബസ് ഉടമയ്ക്കും ജീവനക്കാർക്കുമെതിരെ പോലീസ് കേസെടുത്തു. ഇനി മറ്റ് കോവിഡ് വാർത്തകൾ ചുരുക്കത്തിൽ. തിരുവനന്തപുരത്ത് കൂടുതൽ ലാർജ് ക്ലസ്റ്ററുകൾ രൂപപ്പെടുന്നത് സ്ഥിതി സങ്കീർണമാക്കുന്നു. 13 ലാർജ് ക്ലസ്റ്ററുകളാണ് ജില്ലയിൽ രൂപപ്പെട്ടിട്ടുള്ളത്. ഇവിടങ്ങളിൽ രോഗവ്യാപനം തീവ്രമായി തുടരുന്നു. എറണാകുളം ജില്ലയിലെ നിയന്ത്രണങ്ങൾ നിലനിൽക്കുന്ന മേഖലകളിൽ രോഗികളുടെ എണ്ണം വീണ്ടും കൂട്ടുന്നു. ചൂർണിക്കരയിൽ 10, ഫോർട്ട് കൊച്ചിയിൽ 9, എടത്തലയിൽ 4, ചെല്ലാനത്ത് 3 പേർക്ക് കൂടി രോഗം ബാധിച്ചു. മെഡിക്കൽ കോളേജിലേത് ഉൾപ്പെടെ 3 ആരോഗ്യ പ്രവർത്തകർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ 4 PG ഡോക്ടർമാർ ഉൾപ്പെടെ 6 ആരോഗ്യ പ്രവർത്തകർക്ക് കോവിഡ്. മെഡിക്കൽ ICUയിലെ ഡോക്ടർമാർക്കാണ് രോഗബാധ. ഡോക്ടർക്ക് കോവിഡ് സ്ഥിരീകരിച്ചതിനെ തുടർന്ന് കോഴിക്കോട് രാമനാട്ടുകരയിലെ നളന്ദ ആശുപത്രി അടച്ചു. ലോകത്ത് കോവിഡ് മരണം കുത്തനെ കൂടുന്നു. ആകെ മരണം 7 ലക്ഷത്തിലേക്ക്. കോവിഡ് ബാധിതരുടെ എണ്ണം 1,85,00,000. 48 ലക്ഷത്തിലധികം രോഗികളുള്ള അമേരിക്കയാണ് പട്ടികയിൽ മുന്നിൽ. റിപ്പോർട്ട് ചെയ്ത 48,000 പുതിയ കേസുകൾ. മരണം 1,5,00,000. രണ്ടാം സ്ഥാനത്തുള്ള ബ്രസീലിൽ 27 ലക്ഷത്തിൽ കൂടുതലാണ് കോവിഡ് സ്ഥിരീകരിച്ചവരുടെ എണ്ണം. 24 മണിക്കൂറിനിടെ 10,000 പേർക്ക് കൂടി രോഗം പിടിപെട്ടു. മരണസംഖ്യ 95,000 അടുക്കുകയാണ്. കോവിഡിനെതിരായ വാക്സിൻ ഉടൻ യാഥാർത്ഥ്യമാകില്ല എന്ന ലോകാരോഗ്യ സംഘടന. സാമൂഹ്യ അകലം പാലിക്കൽ, മാസ്ക് ധരിക്കൽ, കൈകഴുകൽ എന്നിവയാണ് നിലവിലെ പ്രതിരോധ മാർഗങ്ങളെന്നും വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ. ഇനി മറ്റു വാർത്തകൾ നോക്കാം. തിരുവനന്തപുരം വഞ്ചിയൂർ ട്രഷറി തട്ടിപ്പ് കേസിന്റെ അന്വേഷണം ജില്ലാ ക്രൈംബ്രാഞ്ചിന് കൈമാറി. അസിസ്റ്റന്റ് കമ്മീഷണർ സുൽഫിക്കറിനാണ് അന്വേഷണ ചുമതല. അതേസമയം കേസിലെ പ്രതി ബിജുലാൽ ഇന്ന് പോലീസിൽ കീഴടങ്ങിയേക്കും. ബിജുലാലിനെ സർവീസിൽ നിന്നും പിരിച്ചുവിടാനുള്ള ഉത്തരവ് ഇന്ന് പുറത്തിറങ്ങുമെന്നാണ് സൂചന. വിവരങ്ങളുമായി VS അനു ചേർന്നു. അനു, എന്തായാലും ഈ ഒരു അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറിയിരിക്കുന്നു. ഒപ്പം തന്നെ അതിന്റെ വിശദാംശങ്ങൾ വേണം. ഒപ്പം തന്നെ ബിജുപാലിന് ഇന്ന് കീഴടങ്ങാനുള്ള സാധ്യത എത്രമാത്രമാണ്? ഒപ്പം തന്നെ സർവീസിൽ നിന്ന് ഇന്ന് തന്നെ പിരിച്ചുവിട്ടേക്കുമോ? ഏറ്റവും പ്രധാനമായും ഈ അന്വേഷണം ജില്ലാ ക്രൈംബ്രാഞ്ചിന് നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നീക്കമായി നമുക്ക് കാണാൻ കഴിയുന്നത്. നിലവിൽ വഞ്ചൂർ പോലീസാണ് കേസ് അന്വേഷിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ വലിയ സർക്കാർ തന്നെ വലിയ പ്രതിസന്ധിയിലാക്കുന്ന അല്ലെങ്കിൽ വലിയ ഒരു ആക്ഷേപത്തിനൊക്കെ ഇടയാക്കുന്ന ഒരു സംഭവത്തിൽ വളരെ സമഗ്രമായ ഒരു അന്വേഷണം തന്നെയാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. ഇതിന്റെ ഭാഗമായിട്ടാണ് അന്വേഷണം ജില്ലാ ക്രൈംബ്രാഞ്ച് നൽകിയിരിക്കുന്നത്. ജില്ലാ ക്രൈംബ്രാഞ്ച് AC സുൽഫിക്കർ, അസിസ്റ്റന്റ് കമ്മീഷണർ സുൽഫിക്കറാണ് കേസ് അന്വേഷിക്കുക. സൈബർ വിദഗ്ധരായ പോലീസുകാർ ഉൾപ്പെടെ 8 അംഗ അന്വേഷണ സംഘത്തിനും അന്വേഷണ സംഘത്തെയും രൂപീകരിച്ചിട്ടുണ്ട്. സ്വാഭാവികമായും ഇദ്ദേഹത്തെ ഉടൻ അറസ്റ്റ് ചെയ്യുക എന്നത് തന്നെയാണ് അന്വേഷണ സംഘത്തെ സംബന്ധിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവർ ലക്ഷ്യവെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും. നിലവിൽ ഈ കേസ് ഉണ്ടായി ആദ്യഘട്ടത്തിൽ വഞ്ചൂർ പോലീസിൽ കീഴടങ്ങാൻ വിജിതാൽ ശ്രമിച്ചിരുന്നു, അല്ലെങ്കിൽ അത്തരം സന്നദ്ധത അഭിഭാഷകർ മുഖേന അറിയിച്ചിരുന്നു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. പക്ഷെ പിന്നീടാണ് അദ്ദേഹം കഴിഞ്ഞ 3 ദിവസമായി ഒളിവിലുള്ളത്. തൽക്കാലം ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരപ്രകാരം ഉടൻ അദ്ദേഹം കീഴടങ്ങാൻ സാധ്യതയില്ല. വരുന്ന 3 ദിവസത്തിനുള്ളിൽ അദ്ദേഹത്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി പരിഗണിക്കും. അതിൽ ഏതെങ്കിലും തീരുമാനമുണ്ടായിട്ട് മാത്രം കീഴടങ്ങിയാൽ മതിയെന്ന ഒരു നിലപാടിലാണ് ബിജു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അദ്ദേഹവുമായി ബന്ധപ്പെട്ട ആളുകളിൽ നിന്നും അത്തരം പ്രതികരണങ്ങളാണ് നമുക്ക് ലഭിക്കുകയും ചെയ്യുന്നത്. ബിജുവിന് വേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അദ്ദേഹത്തിന്റെ സർവീസിൽ നിന്ന് പുറത്താക്കിക്കൊണ്ടുള്ള ഉത്തരവ് ഇന്ന് ഇറങ്ങിയേക്കും എന്നും സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. മാത്രമല്ല ട്രഷറിയിലെ പുറത്താക്കിയുള്ള ഉത്തരവ് ഇന്നിറങ്ങാനുള്ള സാധ്യതയാണ് കാണുന്നത്. ഒപ്പം തന്നെ എന്തായാലും ബിജുലാലിന്റെ ഈ ട്രഷറി തട്ടിപ്പുമായി ബന്ധപ്പെട്ട അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറിക്കുന്നുവെന്ന വിവരങ്ങളുമാണ് അരുൺ.